നമസ്കാരം. ഇന്ന് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു വീഡിയോ ആണിത്. സത്യം പറഞ്ഞാൽ എൻ്റെ ഡയറ്റിംഗ് റിസേർച്ചിലെ ഒരു നാഴികക്കല്ല് തന്നെയാണിത്. കാരണം ഈ ഒരു റെസിപ്പി ഞാൻ കൊടുത്തിട്ട് ബ്ലഡ് ഷുഗർ ലെവൽ ഞാൻ നന്നായിട്ട് മോണിറ്റർ ചെയ്ത്, അപ്പോൾ ഒരു സ്നാക്സ്, അതായത് ശരിക്കും പറഞ്ഞാൽ നല്ല ഒരു ടേസ്റ്റുള്ള ഒരു നല്ല സ്നാക്ക് കഴിച്ചുകൊണ്ട് ബ്ലഡ് ഷുഗർ ലെവൽ കുറയ്ക്കാമെന്ന് ഞാൻ തെളിയിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇന്ന് നിങ്ങൾ മനസ്സിലാക്കി തരുന്നത്. അത് ഏറ്റവും പ്രധാനമായിട്ട് ഇതിൻ്റെ നമ്മുടെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഫിഗാണ്. ഫിഗ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാമായിരിക്കും, അത്തിപ്പഴം കേട്ടിട്ടുണ്ടല്ലോ അല്ലേ. അത്തിപ്പഴം അതിൻ്റെ കൂടെ ഒരു മൂന്നാല് ചേരുവകളും കൂടെ വെച്ചിട്ടാണ് നമ്മളുടെ ഇന്നത്തെ റെസിപ്പി. അപ്പോൾ ഇതിൽ ഈ അത്തിപ്പഴത്തിൻ്റെ ഗുണങ്ങളൊക്കെ ഞാൻ കുറേ നാളിന് മുമ്പേ തന്നെ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയതല്ലേ. നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അത്തിപ്പഴം ഷുഗർ കുറയ്ക്കുമെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. ഈ ആറ് ചേരുവയിൽ നമ്പർ വണ്ണായിട്ട് നമുക്ക് ഫിഗ് എടുക്കാം. ഫിഗ്, ഇത് ശരിക്കും ഒരു ദിവസത്തേക്ക് ഒരു ഫിഗ്, ഒരു അത്തിപ്പഴം കഴിച്ചാൽ മതി. ഉണങ്ങിയ അത്തിപ്പഴം എല്ലാവർക്കും ഒരെണ്ണത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ. അത്ര കുറച്ച് വലുതുമാണ്, ഏകദേശം ഒരു 15-20 ഗ്രാമൊക്കെ കാണും. അപ്പോൾ അതൊരു 3 അത്തിപ്പഴം ഞാൻ എടുത്തിട്ടുണ്ട് ഈ സ്നാക്ക് തയ്യാറാക്കാൻ വേണ്ടി. 3 അത്തിപ്പഴം, അതിൻ്റെ ചേരുവകൾ ഞാൻ പറയുകയാണ്. പിന്നെ ഒരു 20 ബദാം എടുത്തിട്ടുണ്ട്. ബദാം വെള്ളത്തിലിട്ട് കുതിർത്തല്ല, അല്ലാതെയാണ് ഞാൻ ബദാം എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 5 വാൽനട്ട്സ് ഉണ്ട്. പിന്നെ ചിയാ സീഡ് ഒരു 10 ഗ്രാം ചിയാ സീഡ് എടുത്തിട്ടുണ്ട്, അതും വെള്ളത്തിലിടാതെയാണ്. പിന്നെ എള്ളാണ് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ചേരുവ, അതപ്പോൾ ശരിക്കൊരു 100 ഗ്രാം എടുത്തിട്ടുണ്ട്. പിന്നെ വെർജിൻ കോക്കനട്ട് ഓയിൽ ആവശ്യത്തിന് ഒരു 10 ml ഒക്കെ മതിയാവും. അത് നമുക്ക് ഒരു നമ്മൾ ഉണ്ടയായിട്ട് എടുക്കുകയല്ലേ, ഉരുട്ടിയെടുക്കുന്നത്, അതിന് ആ ഒരു ബൈൻഡിങ് പ്രോപ്പർട്ടി കിട്ടാൻ, അത് നമുക്ക് ഉരുളയായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വെർജിൻ ഓയിൽ ചേർക്കുമ്പോൾ വളരെ നല്ലതായിരിക്കും. മറ്റു എണ്ണയേക്കാളും നല്ലത് വെർജിൻ ഓയിൽ തന്നെയാണല്ലോ. വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് നെയ്യും ചേർക്കാം, കുഴപ്പമില്ല. അപ്പോൾ ഇത്രയും കൂടെ ഉള്ള ഈ 6 ചേരുവകൾ വെച്ചിട്ട് നമുക്ക് തയ്യാറാക്കാൻ ഒരു പ്രയാസവുമില്ല. ഇതെന്ത് ചെയ്യണം, ആദ്യം മിക്സിയിൽ ഈ ഫിഗ് ഇളക്കിയിടണം, ഫിഗ് കീറിയെടുക്കണം. കീറി ചെറിയ പീസാക്കി ഇടുക, അതിൻ്റെ കൂട്ടത്തിൽ ബദാമും വാൽനട്ട്സും ചിയാസീഡും എള്ളും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. നല്ലവണ്ണം, നന്നായിട്ട് അറിയാമല്ലോ, നല്ലവണ്ണം ബ്ലെൻഡ് ചെയ്യണം. നല്ലവണ്ണം ബ്ലെൻഡ് ചെയ്തിട്ട് അത് വാരിയെടുത്തതിന് ശേഷം ഈ എണ്ണയും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഉരുട്ടിയെടുക്കുക. ഇത്രയേ ഉള്ളൂ കാര്യം. അപ്പോൾ ഉരുട്ടിയെടുത്ത് തയ്യാറാക്കി വെച്ചിരുന്നാണ്. ഇവിടെ വെച്ച് നമുക്ക് അത്രയും സമയം ലാഭിക്കാമല്ലോ. ഇതാണ് സംഭവം. എടുത്ത നമ്മളുടെ സ്നാക്കാണ് ഇത്. ഈവനിങ് സ്നാക്ക് എന്ന് മാത്രമല്ല, എപ്പോൾ ആണെങ്കിലും കഴിക്കാം. അപ്പം ഞാൻ എൻ്റെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന പേഷ്യൻറ്റിന് ഇത് കൊടുത്തിട്ട് ഞാൻ ബ്ലഡ് ഷുഗർ മോണിറ്റർ ചെയ്ത്, അതാണ് ഞാൻ ഇത്ര കോൺഫിഡൻറ്റോടുകൂടി പറയുന്നത്. ഈ ഇതിനകത്ത് ഉള്ള എല്ലാ ചേരുവയുടെയും പ്രത്യേകത ഓരോന്നോരോന്നായിട്ട് ഞാൻ പറയാം. അപ്പോൾ എങ്ങനെയാന്ന് വെച്ചാൽ, ഫിഗ് എന്ന് പറയുന്നത് ഗ്ലൈസിമിക് ഇൻഡെക്സിൽ ഏറ്റവും താഴെ നിൽക്കുന്ന ഡ്രൈ ഫ്രൂട്ടാണ്. വളരെ കുറവാണ്, ഒരു 3-4 ഗ്ലൈസിമിക് ഇൻഡെക്സ് നിൽക്കുന്നത്. എന്ത് ഗ്ലൈസിമിക്, ഞാൻ എപ്പോഴും പറയത്തില്ലേ, ഗ്ലൈസിമിക് ഇൻഡെക്സും ഗ്ലൈസിമിക് ലോഡും. ഗ്ലൈസിമിക് ഇൻഡെക്സ് 20-24 ആണ് ഇതിൻ്റെ, അതേസമയം ഗ്ലൈസിമിക് ലോഡോ 10 താഴെയാണ്. അപ്പോൾ വളരെ വളരെ മോസ്റ്റ് ഐഡിയൽ ആയിട്ടുള്ള ഒരു ആൻറ്റി ഡയബറ്റിക് ഫുഡ് തന്നെയാണിത്. ഫുഡ് എന്ന് പറയുന്നത് ഫ്രൂട്ട് തന്നെയാണ്, ഡ്രൈ ഫ്രൂട്ട് തന്നെയാണ് ഫിഗ്. അതോടൊപ്പം എള്ളും അതുപോലെ തന്നെയാണ്, നന്നായിട്ട് ഗ്ലൈസിമിക് ലോഡ് കുറവാണ്. ഇതിന് ടോട്ടലായിട്ടൊരു കലോറിഫിക് വാല്യൂ ഉണ്ടെങ്കിലും ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറച്ച് മുകളിലാണെങ്കിലും എന്നാലും ഒരു 30 താഴെയാണ്. അതോടൊപ്പം തന്നെ ഗ്ലൈസിമിക് ലോഡ് 10 താഴെയാണ്. ഏറ്റവും ബെസ്റ്റ് ആൻറ്റി ഡയബറ്റിക് പ്രോപ്പർട്ടിയാണ് വാൽനട്ട്സ്. അതിൻ്റെ പറയേണ്ടത് കാര്യമില്ല. ഇതിന് ഒരു 2 ആണ് വാൽനട്ട്സിൻ്റെ ഗ്ലൈസിമിക് ലോഡ്. അതുകൊണ്ട് തന്നെ മോസ്റ്റ് ഐഡിയലാണ് ഡയബറ്റിക് പേഷ്യൻസിന്, മോസ്റ്റ് ഐഡിയലാണ്. ഗ്ലൈസിമിക് ലോഡ് എത്ര താഴെ നിൽക്കുന്നു, 10 താഴോട്ട് നിൽക്കുന്നതെല്ലാം ഡയബറ്റിക് പേഷ്യൻസിന് കഴിക്കാവുന്നതാണ്. അപ്പോൾ അത് നമ്മൾ 5 വാൽനട്ട്സ് എടുത്തു, ഇത് 3 ഫിഗ് എടുത്തു, പിന്നെ ഇത് 100 ഗ്രാം എള്ള്, 20 ബദാം എടുത്തിട്ടുണ്ട്. ബദാമും ഇതേപോലെ നല്ല ക്വാളിറ്റിയാണ്, നമ്പർ 1 ആണ് ആൻറ്റി ഡയബറ്റിക്കിൽ.
ഗ്ലൈസിമിക് ലോഡ് വളരെ കുറവാണ്, 10 ഒരു ഏകദേശം 5-6 ആണ്. പിന്നെ ചിയാസീഡ് അതുപോലെ തന്നെ, ചിയാസീഡിൻ്റെ കുറച്ച് ഗ്ലൈസിമിക് ലോഡ് കൂടുതലാണെങ്കിൽ കൂടിയും 10-12 ഉണ്ട്. പക്ഷേ ആൻറ്റി ഡയബറ്റിക് പ്രോപ്പർട്ടി വളരെ കൂടുതലുണ്ട്, വളരെയധികം ന്യൂട്രിയൻസ് ഉണ്ട് ഇതിനകത്തൊക്കെ. ഒമേഗ 3 അതുപോലെ നാരുകളും ഒക്കെ അതിൻ്റെ കലവറയാണ്. അപ്പോൾ ഇത് ഇത്രയും കൂടെ നമ്മൾ ഒരുമിച്ച് വെർജിൻ കോക്കനട്ട് ഓയിൽ, നല്ല കൊളസ്ട്രോൾ, അപ്പം നല്ല പ്രോട്ടീൻ, നല്ല കൊളസ്ട്രോൾ, വൈറ്റമിൻസ്, മിനറൽസ്, നാരുകൾ എല്ലാം ചേർന്ന മീഡിയം ചെയിൻ ഫാറ്റി ആസിഡ്സ്, ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡ്സ്, അങ്ങനെ എല്ലാ നല്ല ചേരുവകളുടെയും സങ്കലനമാണ് നമ്മളുടെ ഈ ഒരു സ്നാക്ക്, ഈവനിങ് സ്നാക്ക്. ഈവനിങ് സ്നാക്ക് എന്ന് പറയുന്നെങ്കിലും ഉച്ചയ്ക്കും കഴിക്കാം, ഇടയ്ക്ക് വിശപ്പ് വരുന്ന സമയത്ത് കഴിക്കാൻ പറ്റിയതാണ്. അപ്പം പല ഇൻസുലിൻ എടുക്കുന്ന പേഷ്യൻസിനും ക്ഷീണം വരാതിരിക്കാൻ വളരെയധികം സഹായിക്കും. ഇൻസുലിൻ്റെ ആവശ്യകത തന്നെ നമുക്ക് കുറയ്ക്കാനും പറ്റും. അപ്പോൾ ഇതിന് ഇത് തയ്യാറാക്കിയത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എക്സലന്റ് ടേസ്റ്റാണ്. പിന്നെ മറ്റൊരു കാര്യം, മധുരത്തിനോട് വലിയ ഒരു ആവേശമുള്ളവരാണെങ്കിൽ ഇതിലേക്ക് കുറച്ച് സ്റ്റീവിയ പൗഡർ, വൈറ്റ് സ്റ്റീവിയ പൗഡർ ലേശം ചേർത്ത് കഴിഞ്ഞാൽ മധുരവും കിട്ടും, പക്ഷേ കലോറി ഇല്ല. ഇതിന് ടോട്ടലായിട്ട് നോക്കുമ്പം കലോറിഫിക് വാല്യൂ വളരെ കുറവാണ്, ന്യൂട്രിയൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള റെസിപ്പികൾ ഞാൻ വീണ്ടും വീണ്ടും കാണിക്കുന്നത് നിങ്ങൾക്ക് ഒരു വെറൈറ്റി ഈസ് ദ സ്പൈസ് ഓഫ് ലൈഫ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് തന്നെയാണ്. വളരെ വളരെ എന്താ പ്രോത്സാഹജനകമായ അഭിപ്രായങ്ങളൊക്കെ ഞാൻ കാണുന്നുണ്ട്, വളരെ സന്തോഷം. ഇന്നും ഒരു എൻ്റെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞിരുന്നു, മാഡം മുട്ടക്കഞ്ഞി ഇന്നുണ്ടാക്കി കഴിച്ചു, അടിപൊളിയാണ്. അപ്പം അങ്ങനെയൊക്കെ ഈ റെസിപ്പികൾ നിങ്ങൾ തയ്യാറാക്കി കഴിക്കുന്നത് കേൾക്കുമ്പോഴും കാണുമ്പോഴും വളരെ സന്തോഷം. അപ്പോൾ വീണ്ടും ഇതേ രീതിയിൽ നിങ്ങൾ നന്നായിട്ട് ഈ കാര്യങ്ങളെല്ലാം മറ്റുള്ളവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളും എല്ലാ ദിവസവും ഇതൊക്കെ മാറി മാറി ഓരോ റെസിപ്പികൾ ട്രൈ ചെയ്യുക. എൻ്റെ കമൻറ്റ് ബോക്സിൽ വിവരങ്ങൾ എന്നെ അറിയിക്കുക. തീർച്ചയായും നിങ്ങളുടെ ഫീഡ്ബാക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം.